നമ്മുടെ വെക്കേഷൻ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒളോപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ അടുത്താണ് ഒളോപ്പാറ, കാലിക്കറ്റിൽ. അപ്പം നല്ല ടൂറിസ്റ്റ് സെൻറ്ററാണ്, ഒരുപാട് പേര് വരുന്നതാണ്, നല്ല റഷും ഉണ്ടാവാറുണ്ട്. ലാസ്റ്റ് ടൈം പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ സമയത്ത് പോയത് എനിക്ക് തോന്നുന്നു പെരുന്നാളിൻ്റെ ടൈമിലായിരുന്നു. മാത്രമല്ല ഒളോപ്പാറ ഫെസ്റ്റൊക്കെ നടക്കാൻ പോണ ആ സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ മുന്നേ അവിടെ ഒട്ടും തന്നെ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല, ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റി. എല്ലാ പോർഷനും ആസ്വദിച്ച്, നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ ഉള്ളവരെ മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ, നല്ല സ്ഥലമാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഹൗസ് ബോട്ടുണ്ട്, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, പക്ഷെ അന്ന് ഒന്നും തന്നെ വർക്കിംഗ് ആയിരുന്നില്ല. ഞാനിവിടെ കുറേ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതൊരു ടൂറിസ്റ്റ് സെൻ്ററൊന്നും അല്ല, റോഡും കാര്യങ്ങളൊന്നും ഇത്ര ഡെവലപ്ഡ് അല്ല. മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസിൻസിൻ്റെയൊക്കെ മാരേജിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഇവിടെ വരലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ടുള്ളത്. അന്ന് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, കാരണം ഞങ്ങൾ ഇവിടേക്കൊന്നും അങ്ങനെ ഒരു ഇതുപോലെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ടൗണിൽ തന്നെ ആയതുകൊണ്ട് അത്ര ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊന്നും എന്തായാലും ഈ പരിസരത്തൊന്നുമില്ല. അപ്പം അവിടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ഇതൊക്കെ കണ്ടിരുന്നത്. പഞ്ചാഗ്നി ആണെന്ന് തോന്നുന്നു, പഴയ മോഹൻലാലിൻ്റെ ഒരു മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീടുണ്ട്, റിലേറ്റീവിൻ്റെ വീട് തന്നെയാണ്. അവിടെ പോയിട്ടുണ്ടായിരുന്നു അന്ന്. അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വീഡിയോ കണ്ട സമയത്താണ് പെട്ടെന്ന് അതൊക്കെ ഓർത്തത്. ആ മൂവി മാത്രമല്ല, വേറെ ഏതൊക്കെയോ മൂവി ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഐഡിയ ഇല്ല, ആ ഒരു കാര്യം മാത്രം അറിയാം. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തുതന്നേ ഉള്ളൂ. അങ്ങനേതായി കണ്ടില്ലേ, ഇത്ര പേരെ അന്ന് ഉണ്ടായിരുന്നില്ല, ഒരുപാട് തിരക്കൊന്നുമില്ല. ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ചു ഞങ്ങൾ. കുട്ടികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരുപാട് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ നോർമലി ഇങ്ങനെ നടക്കുന്നുണ്ട്, ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. സൈഡിൽ ഷോപ്പ്സ്, ചെറിയ കടകളൊക്കെ ഉണ്ട്. അതേപോലെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഞാനതൊന്നും ഷൂട്ട് ചെയ്തില്ല, പിന്നീട് ഒരിക്കലും ഡീറ്റെയിൽ ആയിട്ട് ഒളോപ്പാറ പോയത് കാണിച്ചു തരാം കേട്ടോ. മഴ പെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ മഴയൊക്കെ പോയതിന് ശേഷം ഞങ്ങളൊന്ന് ഗ്രില്ല് ചെയ്തു, ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നല്ലോ, ഗ്രില്ല് ചെയ്തു. പക്ഷെ അത് അട്ട ഫ്ലോപ്പായിരുന്നു. മസാല നല്ല അടിപൊളിയായിരുന്നു, പക്ഷെ ഉള്ളൊന്നും വെന്ത് കിട്ടിയില്ല. ഇത് ഞാൻ അന്ന് കിച്ചണിലൊക്കെ ബിസി ആയിരുന്നു, ഹസ്ബൻഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പം വീഡിയോ എടുത്തതൊക്കെ ഈഷയാണ്, അപ്പോൾ ഫുള്ള് വീഡിയോ ഇല്ല, അവൾക്ക് പറ്റുന്ന വീഡിയോ ഒക്കെ അവൾ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നു. എന്താണ് എല്ലാവരും വെക്കേഷനിൽ ചെയ്തതെന്നൊക്കെ കമൻറ്റ് ചെയ്ത് പറയും കേട്ടോ. ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ കൂടെ അടിച്ച് പൊളിക്കുമ്പോൾ അതൊരു രസമാണ് അല്ലേ. എനിക്കിഷ്ടമാണ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നൊക്കെ നിൽക്കാനും, അതൊക്കെ വലിയ താല്പര്യമാണ്. കുറച്ച് ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, പിന്നെ തിരിച്ചു പോന്നു. അതിനുശേഷം വെക്കേഷൻ ഇതാ എന്ന് പറഞ്ഞു പോയി. ഇതാ ഇപ്പം ക്ലാസ് തുറക്കാനായി, ഇപ്പോഴാണ് സമയം കിട്ടി അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഡിഫറെൻറ്റ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം, വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.